ഇത് ആക്ച്വലി എസ്പെഷ്യലി ഫോർ വെയിറ്റ് ലോസ്. ഞാൻ പറഞ്ഞു, നമുക്ക് കൊറോണയൊക്കെ ആയിട്ട് കൊറോണ വന്നു പോയതിനു ശേഷം അധികമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എക്സസൈസ് ചെയ്യുമ്പോൾ ഉടനെ ആരംഭിക്കും കേട്ടോ, ഈ കുറച്ച് സമയം കൂടെ കൊടുക്കണേ. കാരണം ഹെൽത്ത് ആണല്ലോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഹെൽത്ത് കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ അധികം എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡ്രിങ്ക്, പക്ഷെ നിങ്ങൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. എക്സസൈസ് ഒരു വാക്കിംഗ് മാത്രം ആയാലും മതി. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ലൂസ് ആയിട്ടുള്ള വയറ് നല്ല ഭംഗിയായിട്ട് കുറയാനായിട്ട് സഹായിക്കും. അത് ഞാൻ ഫീൽ ചെയ്തതാണ്. കാരണം എനിക്കും ഈ ഏറ്റവും അടി, എനിക്ക് മുകളിലൊന്നും ഒട്ടും വയറില്ല, പക്ഷെ ഈ അടിയിലെ വയറ് ചെറുതായിട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ തള്ളിയിട്ട് ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് ചൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് കുടിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരുന്നു കേട്ടോ, നല്ല പോലെ. അത് നല്ല എന്ന് പറഞ്ഞാൽ ഒരു നല്ലതായിട്ട് പിടിച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഈ മുട്ടുവേദനയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഡ്രിങ്ക് ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്പാകും. ഇത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം, ഇത് കുടിക്കുന്ന രീതിയും ഞാൻ നിങ്ങളോട് പറയാം. അപ്പോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ജീരകം, ഗ്രാമ്പു, പട്ട, ഇഞ്ചി, ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഫസ്റ്റ് എടുത്തേക്കുന്നത്. അപ്പൊ രാവിലെ ഉണ്ടാക്കുമ്പോൾ ആളൊന്നും കാണിച്ചു തന്നെ കേട്ടോ. എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ വെറും വയറ്റിൽ നമ്മളിത് കുടിക്കണം. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഞാൻ എങ്ങനെ വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ചങ്ങിടത്തേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇഞ്ചി എടുക്കും, നിങ്ങൾ ചതച്ചെടുക്കണോ ചതച്ചെടുക്കാം. എനിക്കങ്ങനെ ഒരുപാട് ഏരി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചതയ്ക്കാറില്ല. അതിൻ്റെ കൂടെ ഒരു കാൽ സ്പൂൺ വെച്ച് ജീരകം, ഒരു ഒരു നാലോ അഞ്ചോ ഗ്രാമ്പും, ഒരു പട്ട കഷ്ണം, ഓക്കെ, അളവൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ അങ്ങ് ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. വയറ് ടൈറ്റ് അവൾ ആഫ്റ്റർ ഡെലിവറി നല്ല സ്ലിമ്മായി വയറൊക്കെ ഒതുങ്ങിയപ്പോഴത്തേക്ക് അവൾ എനിക്ക് വയറ് കുറയാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞ് പറഞ്ഞു തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ലൂസായിട്ടുള്ള വയറുണ്ടല്ലോ, അത് കുറയാൻ വേണ്ടി അടി വയറ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഡെലിവറിയെ കഴിയുമ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലൂസ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദാ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ചതച്ചിട്ടൊന്നുമില്ല, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വെട്ടി തിളച്ച് ഇത് പകുതി ആകണം. പകുതി ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പകുതി ആയതിന് ശേഷം നമുക്കിത് കുടിക്കാനായിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞൾ ഒരു പിഞ്ച് മതി കേട്ടോ, ഒരുപാട് മഞ്ഞളൊന്നും വേണ്ട, ഒരു പിഞ്ച് മഞ്ഞൾ ആഡ് ചെയ്യുക. അതിലേക്ക് നല്ല ക്രഷ്ഡ് പെപ്പറും കൂടെ ആഡ് ചെയ്യണം. ഈ പെപ്പറും മഞ്ഞളും വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ഇഞ്ചിക്കകത്തും ഒക്കെ എരിവുണ്ട്. പിന്നെ പെപ്പറൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ രാവിലെ ശരിയാവത്തില്ല. ഇതാ കുറച്ച് ഒരു പിഞ്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരിച്ചെടുത്ത് കുടിക്കാം. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വെറും വയറ്റിൽ ഇത് കുടിക്കണം. സിപ്പ് ചെയ്ത് പതുക്കെ കുടിക്കുക. ഒരു 10 days കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇഞ്ച് ലോസ് ആകുന്നത്, നമ്മുടെ സൈഡിലേക്ക് ഇവിടെയൊക്കെ ഉള്ള ഇഞ്ച് ലോസ് എനിക്ക് നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഇഞ്ചി ലോസും കുറയ്ക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിനുള്ള പ്രോബ്ലം ആണല്ലോ, ഇവിടെയൊക്കെ ഒന്ന് ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ചാടി വരും. അപ്പൊ അങ്ങനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും. നല്ല പോലെ നമ്മുടെ അടിവയറിന്റെ സ്കിന്നിനെ, ആ ഒരു മസിൽസിനെയൊക്കെ നല്ല പോലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും. നിങ്ങൾ ഇന്ന് തൊട്ട് കുടിച്ചു തുടങ്ങുക, ഒരു മാസം കണ്ടിന്യൂസ് കുടിക്കുക. അത് കുടിക്കുന്നതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഒരു നല്ല ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ്. രാവിലെ നമ്മൾ വെറും വയറ്റിലൊക്കെ നല്ല ത്രോട്ടിലൂടെ നല്ല ചൂടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൊറോണയൊക്കെ ഒരു പരിധി വരെ തണുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഇന്ന് മുതൽ കുടിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഞാൻ ഈ നല്ല എന്നുള്ളൊരു വാക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നല്ല ഒരു എന്ന് പറയുന്നത്
ഒരു നമ്മൾ ഉദ്ദേശിച്ച നമ്മളുടെ സാധനം കഴിക്കുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് വേണം. നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡിലും റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ കാർബോ കുറച്ചൊന്ന് കുറയ്ക്കുക, കംപ്ലീറ്റ് ആയിട്ടൊന്നും കുറയ്ക്കണം എന്നല്ല, നമ്മുടെ കുത്തരിയൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, വളരെ കുറച്ച് അരിയും പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളെ തടിയങ്ക എന്നൊക്കെ പറയത്തില്ല, തടിയങ്കയൊക്കെ നമ്മൾ ഒരുപാട് ഫുഡിൽ ഉൾപ്പെടുത്തുക. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു ചെറിയ ചെറിയ തോരൻ ഈ വെയിറ്റ് ലോസ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഈവനിങ് കാണാം, അല്ലെങ്കിൽ കാണാം.